സർക്കാരിൽ ധാരണയായിരിക്കുന്നു. എന്തു പറയുന്നു സമരക്കാർ സിജോ? തീർച്ചയായും അദ്ദേഹം വലിയ ആശ്വാസം തരുന്ന വാക്ക് തന്നെയാണ് നമ്മളോട് പറഞ്ഞ ഒരു കരഘോഷങ്ങളോട് വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും കൃത്യമായൊരു ഉറപ്പ് വേണം എന്നുള്ളൊരു ആവശ്യപ്പെടുന്നവരുണ്ട്. ഈ കേരളയിൽ പദ്ധതി വേണ്ട എന്ന് തന്നെ പറയുന്ന ആളുകളുണ്ട്. നമുക്ക് അംഗങ്ങളോട് തന്നെ ചോദിച്ചു നോക്കും. അപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം സംസ്ഥാനം മുഴുവനായി സർവേ നടപടികൾ നിർത്തിവെക്കാനാണ്. എന്താണ് നിങ്ങളുടെ തുടർ തീരുമാനം? ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്? സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ആശ്വാസകരമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു താൽക്കാലികമായിട്ട് സർവേ നിർത്തിവെക്കും എന്നുള്ളതല്ല, ഇത് സ്ഥിരമായി എന്നേക്കുമായി ഈ സർവേയും കേരയിൽ പദ്ധതി തന്നെ സിൽവർ ലൈൻ പദ്ധതി തന്നെ എന്നേക്കുമായി നിർത്തിവെച്ച് കാണും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ അവർ പ്രഖ്യാപിക്കുന്നത് ചിലപ്പോൾ താൽക്കാലികമായിട്ടായിരിക്കാം, പക്ഷേ ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല. സാങ്കല്പികമായ ഒരു സ്വപ്ന പദ്ധതി വിഭാവനം ചെയ്ത് ഇതെങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാരെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ മെറ്റീരിയലുകൾ ഈ പരിസ്ഥിതിയെ മുഴുവൻ തകർത്തുകൊണ്ട് ഏതാണ്ട് 30 മീറ്റർ ഉയരത്തിൽ എൻബാങ്ക്മെന്റുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് ഈ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രസ്താവിച്ച ഒരു കാര്യം, ഏതാണ്ട് 142 കിലോമീറ്ററുകൾ തുരങ്കപാതകളിലൂടെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അതുപോലെ ഈ പാരിസ്ഥിതികമായ ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്ത് 142 കിലോമീറ്ററുകളോളം തുരങ്കപാതകൾ എങ്ങനെ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നടപ്പാകും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വിനാശകരമായ പദ്ധതിയാണ്. സാമ്പത്തികമായും സാമൂഹികമായും പാരിസ്ഥിതികമായും എല്ലാ തലങ്ങളിലും കേരളത്തെ ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് കേരയിൽ വേണ്ട, കേരളം മതി എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് UDF ഈ നാട്ടിൽ സമരരംഗത്തിറങ്ങുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു കാരണവശാൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം വൈകിയാണെങ്കിലും സർക്കാരിനുണ്ടാകുന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചേ ഉള്ളൂ, ഇപ്പോൾ സർവേ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സിജോയിലേക്ക് വരാം. LDF കൺവീനർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ചില ഇടതുപക്ഷ